ഈ വേഷത്തിൽ തന്നെ കാണുമ്പോ സന്തോഷമുണ്ടോ? ഇങ്ങനെ കാണുമെന്ന് നിരീക്ഷിച്ചല്ലോ. നിരീക്ഷിച്ചതൊന്നും നടക്കാറില്ല, നടക്കുന്നത് നിരീക്ഷിക്കാറുമില്ല. ഏതാ എന്റെ സീറ്റ്? എസ് ഐ വരട്ടെ, തന്റെ മകന്റെ മുമ്പിൽ തനിക്ക് വിഷമം കാണും. വല്ല പാസ്പോർട്ട് എൻക്വയറിയോ സമൻസ് നടത്തലോ ആയാ നമ്മ അധികം നേരം പുറത്താവും. അത് വേണ്ട, ശമ്പളം പറ്റുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഏത് ജോലിയും ചെയ്യണമല്ലോ. ഞാൻ തയ്യാറാണ് സ്വാമി. ഭാഗ്യവാൻ, ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് നേരെ എടുത്തു വെച്ചോളൂ സ്വാമി. കുഞ്ഞി രാമൻ, സാർ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു. ആരെയും വിഷമിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല, എങ്കിലും അനുവദിക്കുമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പിക്കോളാം. എന്തിന്? ഇടുന്ന ഉടുപ്പിനോട് എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. റോസി, എന്താ അച്ഛാ? ഒന്നുമില്ല, ഒന്ന് കാണണം തോന്നി. അമ്മയ്ക്ക് സുഖാണോ? മോളെ വിഷമിക്കാതെ. ദേ എന്റെ വേഷം കണ്ടോ, അച്ഛനിപ്പോ പോലീസാ, എന്റെ ഏട്ടനാ എന്റെ സാറ്, സ്റ്റേഷനിൽ വന്നാ കാണാൻ പോകില്ലേ. അച്ഛന് സുഖാണോ? പിന്നെ ആ അതുകൊട്ടെ, വിനയ മാഷനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിവേകമൊന്നും കാണിക്കരുതേ, ഇപ്പൊ പഠിക്കുക, സമയമാകുമ്പോ ആരെല്ലാം എതിർത്താലും അച്ഛനത് നടത്തി തരും. ആ പിന്നെ മോളെ, അച്ഛൻ ഒരുപാട് കാശ് കിട്ടാൻ പോവാ. ഇത്രയും നാളത്തെ ശമ്പളവും ബോണസും ഒക്കെ ആയിട്ടൊരു നല്ല തുക, അത് കിട്ടിക്കഴിഞ്ഞാ എന്റെ മോക്ക് ഇഷ്ടമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിച്ചുതരാം മോളെ. വേണ്ട, വേറെ ആർക്കും കൊടുക്കാൻ അച്ഛൻ? എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ശരിയായിക്കോളും, മോള് സങ്കടപ്പെടണ്ട. മോള് കുഞ്ഞായിരുന്നപ്പോ അച്ഛന് ഇതിനൊന്നും ഭാഗ്യം ഉണ്ടായില്ല. മോള് പോയിക്കോ, ക്ലാസ് കളയണ്ട, അച്ഛൻ ഡ്യൂട്ടിക്ക് പോകണ്ടേ. പോട്ടെ. ഇൻസ്പെക്ടർ ഒന്ന് കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോടും പറയാം. ഓടി വന്ന് കാണണമെന്ന് പറയുന്നവർക്കൊക്കെ എഡിറ്റ് കാണിച്ചു കൊടുക്കാൻ ഇൻസ്പെക്ടർ സാറിന്റെ ഒരു കൗതുകോഷമാണോ? വാട്ട് യു മീൻ? ഞങ്ങൾക്ക് ഇൻസ്പെക്ടർ സുരേന്ദ്രനെ നേരിൽ കണ്ടൊരു കാര്യം പറയാനുണ്ട്. സുരേന്ദ്രനോ? കാലം പോയ പോക്ക്. എടോ ഇത് പോലീസ് സ്റ്റേഷനാണുള്ള കാര്യം മറക്കണ്ട, ബി കെയർഫുൾ. പതിവുകളൊന്നും കാര്യമാക്കണ്ട, വരൂ അകത്തേക്ക് ഇരിക്കാം. എന്താ പ്രശ്നം? ഞങ്ങൾ പൗരസമിതിയുടെ ആൾക്കാരാണ്. ഇന്നലെ രാത്രി ആ കാളിയന്റെ ഒരു കഞ്ചാവ് ജീപ്പ് ഞങ്ങൾ തടഞ്ഞു. അവർ രക്ഷപ്പെട്ടെങ്കിലും ഇന്ന് കാലത്ത് മുതൽ പകപോക്കാൻ ഇറങ്ങിയിരിക്കുക. നാട്ടിലെ ക്രമസമാനം നിയന്ത്രിക്കേണ്ടത് പൗരസമിതി അല്ലല്ലോ. കുഞ്ഞിരാമ, ആ 754 വിളിക്ക്. നിങ്ങൾ എന്നാ റൈറ്റിന് ഒരു പരാതി എഴുതി കൊടുക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ശരി സാർ. ആ കാളിയെന്നെ ഒന്ന് വിളിച്ചോണ്ട് വരണം, പഴയ കൂട്ടുകാരാണല്ലോ, പരിചയക്കാരാകുമ്പോ ഫോഴ്സ് വേണ്ടി വരില്ല, ചെന്ന് വിളിച്ചാ വരും.
കാളയാ എഴുന്നേറ്റ് വാ. എങ്ങോട്ടാ ചെറിയാച്ചോ? നിനക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, സ്റ്റേഷനിലേക്ക് വരണം. ചെറിയാച്ചൻ പോലീസ് കളിക്കാണോ? രണ്ട് ലാർജ് വിഴുങ്ങുന്നെങ്കിലേ വാ നമുക്ക് കൂടാം. കാളിയാ കാളാന്നേ, കാക്കിയുടെ ജാട കാളിയനോട് വേണ്ട, കാക്കി അഴിച്ചു വെച്ചിട്ട് വാ. ആ ചെറിയാച്ചനെ കാളിയനും ഇഷ്ടമാ. നിന്നെ സൂചിപ്പിക്കാൻ നടക്കല്ലേ, എഴുന്നേക്കടാ. ഇല്ലെങ്കിലോ നിന്നെയും കൊണ്ട് ചെറിയാച്ചൻ പോവും. ചെറിയാച്ചോ തീക്കട്ടയിൽ ഉറുമ്പരിക്കരുത്. എന്തിനാ പേടിക്കുന്നത്? ജീവനുള്ള ശവമൊന്നല്ലല്ലോ. അതിനാ പ്രശ്നം. ജീവനുണ്ട കുറച്ച് വർത്താനെങ്കിലും പറഞ്ഞിരിക്കായിരുന്നു. അല്ലെ അറിയായിട്ട് ചോദിക്ക, ഏത് നാട്ടിനാ ഈ ഇങ്ങോട്ട് വൈകേറി വന്നത്? ഈ ഭൂമി മലയാളത്തില് അനക്ക് ഈ ഒരൊറ്റ കിണറേ ഉള്ളൂ ചാടിച്ചാവേ? എടോ കുറച്ചൊക്കെ മനുഷ്യത്വം വേണോ? നട്ടപ്പാതിരക്ക് അനാഥപ്രായത്തിന് കാവലിരിക്കേണ്ട ഒരു ഗതിയാണ്. ഇളത് കണ്ടോ? ഓക്കെ, അനങ്ങാണ്ട് അവിടെ കിടന്നോ, അല്ലെങ്കിൽ അടിച്ച് കൈ കഴിഞ്ഞാൽ മുറിക്കും. നാളെ രാവിലെ എസ് ഐക്ക് സർക്കിളിനൊക്കെ നുള്ളി ഓരി വെക്കേണ്ടതാ. മനുഷ്യന്റെ ഒരവസ്ഥ അല്ല ഇതുവരെ അമ്മ വെച്ചതല്ലേ? ഏതൊക്കെ നാട് വിറപ്പിച്ച് എന്തൊക്കെ വീരപരാക്രമങ്ങൾ കാണിച്ച് ഒടുവിൽ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ബാക്കി പോലെ? ഇതാണ് മനുഷ്യൻ. ഇരുന്ന് മുഷിഞ്ഞോ? ആവശ്യത്തിന് കുളിരും കൂരിട്ടും കൂട്ടുന്ന ഒരു അനാഥ പ്രേതും എങ്ങനെ മുഷിയാനാ സാറേ? ജോളിയല്ലേ? വീട് കീശയിലുണ്ട്, തീപ്പെട്ടി വാങ്ങാൻ മറന്നുപോയി. ഇതിനാവിലുണ്ട് തന്നിട്ട് പോണേ. ഏശി സാറേ, ഈ വയസ്സിനാണോ നട്ടപ്പാതിരക്ക് ഡ്യൂട്ടി കിട്ടത്? നല്ല തണുപ്പുണ്ട് ഇന്ന്. എന്ത് ചെയ്യാനാ കുഞ്ഞിരാമ, എസ് ഐ പോസ്റ്റ് ചെയ്തല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്നെ പറ്റി വേവലാതി വേണ്ട. ഈ കിടക്കുന്ന ശവവും ഞാനും തമ്മിൽ ഒരു ശ്വാസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇതിനു മുമ്പ് എന്റെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. കുറെ കാലമായിട്ട് ഒറ്റയ്ക്കാ ഞാൻ. ഈ രാത്രി ഞാൻ ഭാഗ്യവാനാ. വെളുക്കുന്നവരെ കൂട്ടുന്ന ഒരു ശവമെങ്കിലും ഉണ്ടല്ലോ കുഞ്ഞിരാമ്പയ്ക്കോ? അതല്ല ചേ, മണി രണ്ടായി. ഞങ്ങൾ തമ്മിലാണെങ്കിൽ നല്ല പരിചയമായി. ഇനി ഞാൻ നേരം വിളിച്ചു. ആ ടോർച്ചിങ് തന്നേ. എന്നാ വീട്ടിൽ പോയി കുട്ടികളോട് കിടന്ന് സുഖമായിട്ടുണ്ട്. തീപ്പെട്ടി തന്നില്ല.